ഒരു നായയെ വീട്ടിലേക്ക് വാങ്ങിക്കുന്നതിന് മുൻപ് അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതാണ് ഇന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ വന്നിട്ടുള്ളത് ഒരു നായ വാങ്ങിക്കുമ്പോൾ എന്താ അറിയേണ്ടത് നല്ല സ്റ്റൈലുള്ള അങ്ങനെ പോയി കാണുക വാങ്ങുക വീട്ടിൽ കൊണ്ടുവരാ അതല്ലേ അത് പോരാ ഒരു നായെ നമ്മൾ വാങ്ങിക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ നായ വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്നതിന് മുൻപ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയാനുണ്ട് അതിൽ ബ്രീഡ് സെലക്ഷൻ മുതലേ അതിൻ്റെ രോഗം വന്നല്ലേ നമ്മളിങ്ങനെ ചികിത്സിക്കും എന്നുള്ള കാര്യങ്ങൾ വരെ അതിൽ ഉൾപ്പെടുന്നതാണ് പണ്ട് കാലങ്ങളിൽ നമ്മളിങ്ങനെയൊന്നും സെലക്ട് ചെയ്തിട്ടൊന്നല്ല വാങ്ങിയത് പണ്ട് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ നമ്മുടെ നാടുകളിലെ ഫോറിൻ ബ്രീഡ്സ് വളരെ കുറവായിരുന്നു നമ്മുടെ നാടിൽ തന്നെ പ്രാദേശികമായി കണ്ടുവരുന്ന നായ്ക്കളെ നമ്മുടെ നാടൻ നായ്ക്കളെന്ന് പറയുന്ന നായ്ക്കളെയാണ് സാധാരണയായിട്ട് വീട്ടിൽ വളർത്തിയിരുന്നത് അത് തെരുവിൽ പ്രസവിച്ച് കിടക്കും ചിലത് വീടുകളിൽ പ്രസവിച്ച് കിടക്കും അപ്പോൾ അതിനെ പോയിട്ട് അതിൻ്റെ അതൊന്നു തന്നെ ക്യൂട്ടായിട്ട് പോയിട്ടുള്ളത് ക്യൂട്ടായിട്ടുള്ളതിനെ പിടിച്ചിട്ട് കൊണ്ടുവന്നിട്ട് വളർത്തും അതിലാണ് പെണ്ണ് എന്നുള്ള സെലക്ഷനും വന്നുണ്ടായിരുന്നില്ല പക്ഷെ പകരം ഇന്ന് വിദേശ ബ്രീഡുകൾ കടന്നു വന്നു വിദേശ ബ്രീഡുകൾ കടന്നു വന്നപ്പോൾ നാം അതിൻ്റെ അകത്തു സെലക്ട് ചെയ്ത് കൊണ്ടുവന്നു കൊണ്ടുവന്നത് നമുക്ക് പല തരത്തിലുള്ള ബ്രീഡിങ് എന്ന് പറഞ്ഞാൽ ഓരോ നായക്കും അതിൻ്റെ ആ ജനസിനനുസരിച്ചിട്ടുള്ള സ്വഭാവം ഇഷ്ടാനിഷ്ടങ്ങൾ എല്ലാം ഒന്നിനോട് വ്യത്യാസമാണ് ഉള്ളതാണ് പക്ഷെ നമ്മളത് അറിയാതെ വീട്ടിൽ കൊണ്ടുവരും കൊണ്ടുവന്നിട്ട് നമുക്ക് കുറച്ച് വളർത്തി കഴിയുമ്പോഴാണ് ഇതിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുക അങ്ങനെ തോന്നുമ്പോൾ എന്ത് ചെയ്യും സ്വാഭാവികമായിട്ടും വേറൊരു ആളോട് ചോദിക്കും ഇനുണ്ട് നിങ്ങൾക്ക് വേണമെന്ന് ചോദിക്കും അപ്പോൾ വലിയ ഡോഗ്സ് ആകുമ്പോൾ ആരും വാങ്ങിക്കാൻ ഇഷ്ടപ്പെടില്ല അല്ലെങ്കിൽ അവർക്ക് പേടിയായിരിക്കാം അപ്പോൾ അതിന് വേറെ ആർക്കും കൈമാറാൻ സാധിക്കാതെ വരുമ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ചില ആളുകൾ അതിനെ ആരും കാണാതെ വഴിയിൽ തെരുവിൽ ഉപേക്ഷിക്കും അങ്ങനെ ധാരാളം നായ്ക്കൾ ഉപേക്ഷിക്കപ്പെട്ട നായ്ക്കള് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഞാൻ ഒരു ആനിമൽ റെസ്ക്യൂ വളണ്ടിയർ കൂടിയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ധാരാളം മുറിവ് വന്നിട്ടും ചികിത്സിക്കാൻ പറ്റാതെ സമയമില്ലാഞ്ഞിട്ട് ചികിത്സിക്കഞ്ഞതാണേ നമ്മളെ വീട്ടിലൊരാൾക്ക് സുഖമില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ സമയം കണ്ടെത്തും പക്ഷെ അതുപോലെയല്ല ഇത് ഈ ഇങ്ങനെയുള്ള മൃഗങ്ങൾക്ക് നായ്ക്കൾക്ക് രോഗം വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കാണ്ട് ചികിത്സിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞിട്ട് തെരുവ് ഒരുപാട് നായ്ക്കളെ കണ്ടിട്ടുണ്ട് ഇതൊക്കെ ഇല്ലാതാവണമെങ്കിൽ നമ്മൾ നായ വാങ്ങിക്കുന്നതിനു മുൻപ് ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം സത്യം അറിയേണ്ടത് നമ്മൾ എന്താവശ്യത്തിനാണ് നായയെ വാങ്ങിക്കുന്നത് പണ്ടുകാലങ്ങളിൽ വീട് കാവലിന് മാത്രമായിരുന്നു നമ്മൾ നായയെ വാങ്ങിച്ചുകൊണ്ടിരുന്നത് വളർത്തിക്കൊണ്ടിരുന്നത് പക്ഷേ ഇന്നത് മാറി ഇന്ന് ആവശ്യങ്ങൾക്കാണ് ഓരോ തരം ബ്രീഡുകളുണ്ട് അത് ഓരോ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടാണ് അതിന് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അതനുസരിച്ചിട്ട് നമ്മുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ച് മാത്രമാണ് നമ്മൾ നായ വാങ്ങിക്കേണ്ടത് ചില ആളുകൾക്ക് കുരക്കുന്ന നായ് ഇഷ്ടപ്പെടില്ല പിന്നെ ഫ്ലാറ്റിലൊക്കെ താമസിക്കാനോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഹൗസിങ് കോളനികളിൽ താമസിക്കുന്നവർക്കോ ഈ കുരക്കുന്ന നായ്ക്കളൊക്കെ ഉണ്ടായാൽ അയൽവക്കക്കാർക്ക് ഭയങ്കര ശല്യമായിട്ട് വരും പിന്നെ അതിനെ കൊണ്ടുള്ള കംപ്ലൈൻറ്റുകളും അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ കുറയ്ക്കുന്ന നായി വേണ്ടത്ത ആൾക്കാരുണ്ടാവും ചില ആളുകൾക്ക് നന്നായിട്ട് കുരക്കുന്ന നായിനെ വേണ്ടി വരും ചില ആളുകൾക്ക് ഗാർഡ് ഡോഗ് മാത്രമായിട്ട് വേണ്ടിവരും ചില ആളുകൾക്ക് ഇൻഡോറിൽ വീട്ടിനകത്ത് വളർത്താൻ പറ്റുന്ന നായ്ക്കൾ വേണ്ടി വരും അങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾ നമ്മൾ ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ചിട്ട് മാത്രമാണ് നന്നായിയെ വാങ്ങിക്കേണ്ടത് ആദ്യമായിട്ടുള്ള കാര്യം അതിൽ തന്നെ ഈ വലിയ വാ വാച്ച് ഡോഗെന്ന് പറയുമ്പോൾ വർക്കിംഗ് ഡോഗ്സ് വർക്കിംഗ് ഡോഗ്സ് വാച്ച്ഡോഗിൽ പെടുന്നതാണ് അതിൽ ജർമ്മൻ ഷെപ്പേഡ് ഉണ്ട് ഡോബർമാൻ ഉണ്ട് റോഡ് ഫീലർ ഉണ്ട് ബോക്സറുണ്ട് ഗ്രേക്ക് ഡേൻ ഉണ്ട് വിദേശ ബ്രീഡുകൾ ഇതൊക്കെയുണ്ട് ഇനി നമ്മുടെ നാടൻ നായി അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ നാടൻ നായി ഉണ്ട് അത് വാച്ച് ഡോഗായിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷേ വിദേശ ബ്രീഡിൻ്റെ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ജർമ്മൻ ഷെപ്പേഡ് വാങ്ങിക്കുമ്പോൾ ജർമ്മൻ ഷെപ്പേഡ് എന്നുള്ള ബ്രീഡിനെ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത് ഹെയർ ഉള്ള ബ്രീഡാണ് ഉള്ള ബ്രീഡ് കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷേ നമ്മുടെ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ ഒരാൾക്കെങ്കിലും സമയം ആവശ്യമാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സമയമില്ലെങ്കിൽ നാം ഒരു കാരണവശാലും ജർമ്മൻ ഷെപ്പേഡിനെ വാങ്ങിക്കരുത് എന്താ കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹെയർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ ടിക്സ് പേനുകൾ ഒക്കെ വന്ന് നിറഞ്ഞിട്ട് അത് പിന്നെ ഉള്ളിൽ മുറിഞ്ഞു വ്രണമായി ആകെ ബുദ്ധിമുട്ടാവും ഈ ഹെയർ ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്നങ്ങ് കാണാൻ പറ്റില്ല നമ്മളെ മുടി പോലെ തന്നെ നമ്മളെ മുടി രണ്ട് ദിവസം നമ്മൾ ചെയ്യാണ്ട് അങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ആകെ ജിടകട്ടിപ്പോകൂലേ അതുപോലെ തന്നെയാണ് ഈ ഡോക്സിൻ്റെ ഹെയറും വരുന്നത് അപ്പോൾ ദിവസം അതിനെ ഒരു കുറച്ച് സമയം ഒരുപാട് സമയമൊന്നും വേണ്ട കുറച്ച് സമയം അതിൻ്റെ കൂടെ ചിലവഴിച്ചിട്ട് അതിൻ്റെ ഒക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് അതിനെ ഒന്ന് നന്നായിട്ടൊന്ന് ആ ഒരു ബ്രഷ് ചെയ്ത് ചീകി മിനുക്കി ഉഷാറാക്കി എടുക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ സമയമുള്ള ആളുകൾ മാത്രം ജർമ്മൻ ഷേപ്പേർഡ് എന്ന ബ്രീഡിനെ വാങ്ങിക്കുക പിന്നെ വരുന്നത് ഡോബർമാൻ ഉണ്ട് റോട്ട് ഫീലറുണ്ട് ബോക്സറുണ്ട് ഗ്രൈഡേനുണ്ട് ഇതിൽ ഡോബർമാനും റോഡ് ഫീലറും അങ്ങനെ വലിയ ഹെയർ ഇല്ലാത്ത ബ്രീഡാണ് പക്ഷേ കാണുന്നവർക്ക് കുറച്ചുകൂടി ഒരു ഒരു പേഡിയാവുന്ന തരത്തിലുള്ള ബ്രീഡാണ് വീട്ടിലെ എല്ലാവരും അതിനെ മെയിൻറ്റെയിൻ ചെയ്യ എല്ലാവരും അതിനെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് റോട്ട് വീലറിനെ സാധാരണ പറയുന്നത് വൺമാൻ വൺ വൺ മാസ്റ്റർ ഡോഗാണ് റോട്ട് എന്നാണ് പക്ഷെ എൻ്റെ അനുഭവത്തിൽ എനിക്ക് അറിയാൻ പറ്റുന്നത് റോട്ട് വീലർ വൺ മാസ്റ്റർ ഡോഗല്ല ചിലപ്പോൾ ഞങ്ങൾ വീട്ടിലുള്ള എല്ലാവരും അതിനെ സ്നേഹിക്കുകയും തൊട്ട് തലോടുകയും ചെയ്യുന്നത് കൊണ്ടായിരിക്കും നമ്മളെ എല്ലാവരെയും വീട്ടിലുള്ള എല്ലാവരെയും നമ്മുടെ വീട്ടിലെ റോട്ട് വീലറിനെ ഇഷ്ടമാണ് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് റോട്ട് വീലറിനെ വാങ്ങിക്കാൻ വരുന്ന ആൾക്കാരോടും ഞാൻ ഈ കാര്യമാണ് പറഞ്ഞു കൊടുക്കാറ് വീട്ടിലുള്ള എല്ലാവരും അതിനോട് സ്നേഹത്തോടെ ഇടപഴകണം അങ്ങനെ ഇടപഴകിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ റോട്ടല്ല വേറെ ഏത് നായ്ക്കളാണെങ്കിലും നമ്മൾ വീട്ടിലുള്ളവർ ഇടപഴകിയിട്ടില്ലെങ്കിൽ ആ പിന്നെ നായ മറ്റുള്ളവരെ കടിച്ചെന്ന് അതായത് മറ്റുള്ളവരെന്നു പറഞ്ഞാൽ വീട്ടിലുള്ളവരെന്നെ അങ്ങനെയൊക്കെയുള്ള പരാതി കേൾക്കേണ്ടി വരും അപ്പോൾ എല്ലാവരും വീട്ടിലുള്ള എല്ലാവരും നായയോട് നന്നായിട്ട് സ്നേഹത്തോടെ പെരുമാറണം ബ്രോഡ്ഫീൽഡറും ഡോബർമാനും ബോക്സറും ഈ പറഞ്ഞതുപോലെ വാച്ച് ഡോഗായിട്ട് വർക്കിംഗ് ഡോഗ്സിൽ പെടുന്നതാണ് കാവലൻ എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ കുരക്കുന്ന നായി വേണമെന്ന് പറഞ്ഞവർക്കോ ലാബ്രഡോറ് ഒരു കാരണവശാലും വാങ്ങിക്കാനോ കൊടുക്കാനോ പാടില്ല കാരണം ലാബ്രഡോർ എല്ലാ ലാബ്രഡോറും കുരക്കണമെന്നില്ല വളരെ അപൂർവം അതായത് മറ്റ് ഡോഗ്സിൻ്റെ കൂടെ വളർന്ന ലാബ് മാത്രമേ അപൂർവമായിട്ട് നന്നായിട്ട് കുറയ്ക്കുകയുള്ളൂ അല്ലാത്ത ഡോഗ് നമ്മൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നന്നായിട്ട് കുറക്കുന്നതായി വേണം എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ വന്നാലോ അല്ലെങ്കിൽ നമുക്ക് വാങ്ങിക്കാനോ പാടില്ല ലാബ്രഡോറ് എന്ന് പറഞ്ഞാൽ അതൊരു കംപാനിയൺ നമുക്കൊരു ഒരു കൂട്ടുകാരനായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ഡോഗാണ് ലാബ്രഡോറ് അത് ആര് കാണാൻ അപരിചിതരെ കണ്ടാലും അത് വാലാട്ടി പെട്ടെന്ന് പെട്ടെന്നടങ്ങുന്നൊരു ഇനാണ് പിന്നെ നന്നായിട്ട് കുരക്കുന്നൊരു വിഭാഗം വരുന്നത് ജർമ്മൻ സ്പിറ്റ്സ് വരുന്നുണ്ട് ജർമ്മൻ സ്പിറ്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല നമ്മുടെ നാടുകളിൽ അതിനെ പൊമേറിൻ എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ പൂച്ച പൂച്ചപ്പട്ടി എന്നൊക്കെ പറയുന്ന കേൾക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ജർമ്മൻ സ്പിറ്റ്സ് എന്നാണ് ആ ഹെയർ ഉള്ള ആ ഇനത്തിൻ്റെ പേര് അതായത് അയ്യായിരത്തിൽ കുറഞ്ഞ റേറ്റുള്ള ആ ഹെയർ ഉള്ള ബ്രീഡിൻ്റെ പേരാണ് ജർമ്മൻ സ്പിറ്റ്സ് സാധാരണ നമ്മളീ പൊമേരൻ എന്ന് പറയുന്ന നായി ഒറിജിനൽ പൊമേറിൻ എന്ന് പറയുന്നത് ഈ റേറ്റ് വളരെ കൂടുതലാണ് ഒരു ട്വൻറ്റി ഫൈവ് തൗസൻഡ് മുതൽ അങ്ങോട്ടാണ് അതിൻ്റെ റേറ്റ് വരുന്നത് അത് നമ്മുടെ നാട്ടിൽ വളരെ അപൂർവമാണ് കിട്ടാൻ വേണ്ടിയിട്ട് വളരെ അപൂർവമായിട്ട് കിട്ടുന്നുള്ളു അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ ജർമ്മൻ സ്പിപ്സിനെ വാങ്ങിക്കുന്നവർ നന്നായിട്ട് കുരയ്ക്കും പക്ഷേ അതിനുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹെയർ ഇതുപോലെ തന്നെ ഹെയർ ഷെഡിങ് സമയത്ത് രോമം കൊഴിയുന്ന സമയത്ത് ധാരാളം രോമങ്ങൾ അതിൻ്റെ അകത്ത് പോവുകയും ചെയ്യും അത് കൂടാതെ മെയിൻ്റനൻസ് ഹെയർ മെയിൻ്റനൻസ് ആവശ്യമാണ് അതില്ലെങ്കിൽ ഈ നമ്മൾ ജി എസ് ഡി ജർമ്മൻ ഷെപ്പിനെ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ഈ രോമത്തിൻ്റെ ഉള്ളിൽ ഈ ഇതൊക്കെ ഇതായിട്ട് കെട്ടു പിണിഞ്ഞു വൃത്തിയാക്കാണ്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കാം നന്നായിട്ട് നന്നായി ദിവസവും ബ്രഷ് ചെയ്ത് കൊമ്പ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന സമയമുള്ളവർ മാത്രമേ ഇതുപോലുള്ള ഹെയർ ബ്രീഡ്സിനെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ഇതുപോലെ നമ്മുടെ അനുസരിച്ചിട്ടുള്ള ഡോഗ്സിനെ വാങ്ങിക്കുക പിന്നെ വാങ്ങിക്കേണ്ടത് നമ്മുടെ സ്ഥല സൗകര്യ സ്ഥലപരിമിതി ഡോഗിനെ കൃത്യമായിട്ട് അതിനെ എക്സൈസ് ചെയ്യേണ്ട സ്ഥല സൗകര്യം ആവശ്യമാണ് അങ്ങനെയുള്ള സ്ഥല സൗകര്യം നോക്കിയിട്ട് വാങ്ങുക വീട്ടിനകത്ത് വാ വളർത്താൻ പറ്റുന്നതാണെങ്കിൽ ചെറിയ ചെറിയ ബ്രീഡ്സ് ഉണ്ട് അത് നമുക്ക് ഒന്നിച്ച് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നമ്മൾ ഇടങ്ങി യാത്രയ്ക്ക് പോവുകയാണെങ്കിൽ അതിനെ കൊണ്ടുപോകാനും കൂടെ പറ്റും ഫേനോ എപ്പോഴും കൊടുക്കാൻ സാധിക്കുമെങ്കിൽ മാത്രം സെയിൻറ് ബർണാഡ് പോലെയുള്ള ബ്രീഡുകളെ വാങ്ങിക്കാം നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഒട്ടും അനുയോജ്യമല്ലാത്തൊരു ബ്രീഡാണ് സെയിൻ ബർണാഡ് സ്നേഹിച്ചാൽ അതിൻ്റെ ഇരട്ടി സ്നേഹം തിരിച്ചു തരുന്ന ജീവി ഏതാണെന്ന് ചോദിച്ചാൽ ഒരേ ഒരു മൃഗം നായ എന്ന് മാത്രമേ പറയാൻ പറ്റൂ നന്ദിയുള്ള നായ പണ്ടേ നമ്മൾ പഴം കേട്ട് വളർന്നതാണല്ലോ നന്ദിയുള്ള എന്ന് അപ്പോൾ അതിനെ നന്നായിട്ട് സ്നേഹിക്കുക നന്നായിട്ട് വളർത്തുക ദയവ് ചെയ്ത് അതിനെ വളർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടി കഴിയില്ലെങ്കിൽ അതിനെ രോഗം വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കാൻ പറ്റാതെ അതിനെ റോഡിൽ തള്ളരുത് നിങ്ങൾക്ക് അതിനെ വാങ്ങിക്കാം വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതിനെ പൂർണ്ണമായിട്ടും അതിൻ്റെ ജീവിതകാലം മുഴുവൻ നോക്കാൻ പറ്റും പറ്റുമെന്ന പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങളൊരു മൃഗത്തെ വീട്ടിലേക്ക് കൊണ്ടുവരിക കൃത്യമായ സമയത്ത് വാക്സിനേഷൻ കൊടുക്കണം കൃത്യമായ സമയത്ത് ഭക്ഷണം അങ്ങനെ കൃത്യമായിട്ട് നിങ്ങൾ മെയിൻ്റെ ചെയ്തിട്ട് നന്നായിട്ട് സ്നേഹിച്ച് വളർത്തിയാൽ ഇതിനേക്കാൾ നല്ല ഒരു നായ നിങ്ങൾക്ക് വേറെ കിട്ടാനുണ്ടാവില്ല ഞാൻ ഉദ്ദേശിക്കുമ്പോൾ വേറൊരു പ്രധാന കാര്യം പറയാനുള്ളത് അതിന് കൂട് അതിനെ നിങ്ങൾ വീട്ടിൻ്റെ അകത്ത് വളർത്തുന്നില്ല എങ്കിൽ പുറത്താണെങ്കിൽ അതിന് താമസിക്കാൻ വേണ്ടിയിട്ട് കൂട് എന്നുള്ള അതിൻ്റെ സൗകര്യം കൂടി നിങ്ങൾ കണക്കിലെടുത്ത് വേണം നായയെയും അതിൻ്റെ ബ്രീഡിനെയും സെലക്ട് ചെയ്യാൻ വലിയ ബ്രീഡുള്ള നായകൾക്ക് വലിയ കൂട് തന്നെ ആവശ്യമാണ് അതിന് അത്യാവശ്യം ഉയർന്ന് കുരയ്ക്കുമ്പോഴൊക്കെ ഉയർന്ന് ജമ്പ് ചെയ്യല്ലോ അപ്പോൾ തല മുട്ടാതെ അങ്ങനെയൊക്കെ ഉള്ള നല്ലൊരു കൂട് ഉണ്ടാക്കാനുള്ള സ്ഥല സൗകര്യം കൂടി നിങ്ങൾ മനസ്സിൽ കണ്ടിട്ട് വേണം നായെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇടവേളകളിൽ വാക്സിനേഷൻ ചെയ്യുക പിന്നെ ഫുഡ് കൊടുക്കുക ഇതിനൊക്കെ നിങ്ങൾക്ക് സാധിക്കണം അതുപോരാതെ തന്നെ അയൽവക്കാരോട് നല്ല എന്താ പറയുക അയൽവക്കക്കാരോടുള്ള സൗഹൃദം കൂടി നായ വളർത്തലും പ്രധാനമാണ് കാരണം നമ്മുടെ നായ വല്ലാതെ കുറച്ച് ശല്യപ്പെടുത്തലോ അല്ലെങ്കിൽ നമ്മുടെ നായ അതിൻ്റെ പ്രാഥമിക കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് റോഡിൽ കൊണ്ടുപോയിട്ട് ചെയ്തിട്ട് നാട്ടുകാരുടെ ചീത്ത കേൾക്കാനൊന്നും ഇടവരുത്തരുത് പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള സ്ഥലം നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടോയെന്ന് ഉറപ്പുവരുത്തണം അതുകൂടാതെ തന്നെ നായ കൂടിനടുത്തൊരു സെറ്റ് ടാങ്ക് കൂടി നിർമ്മിക്കുന്നതാണ് നല്ലത് കൂട് കഴുകിയ വെള്ളം മറ്റു അവശിഷ്ടങ്ങളൊക്കെ കൂടിലേക്ക് ആ ടാങ്കിലേക്ക് അങ്ങ് പോയിക്കോളും അപ്പോൾ പരിസര മലിനീകരണം കൂടി കുറേ കുറയും ഈ പറഞ്ഞതുപോലെ ഓരോരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് മാത്രം നായികളെ സെലക്ട് ചെയ്യുക വാങ്ങിക്കുക നന്നായിട്ട് സ്നേഹിച്ച് വളർത്തുക മോശം നായ എന്നൊന്നില്ല എന്ന് ഒരിക്കൽക്കൂടി പറയട്ടെ നല്ല മോശം ഉടമസ്ഥർ ഉള്ളൂ നമ്മുടെ എങ്ങനെ അതിനെ വളർത്തുന്നു അതിനനുസരിച്ച് മാത്രമാണ് നായുടെ സ്വഭാവവും രൂപീകരിക്കപ്പെടുക അപ്പോൾ ഇനിയെങ്കിലും ഒരു നായയും തെരുവിൽ ഉപേക്ഷിക്കപ്പെടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുകയാണ് നായ വളർത്തലിനെക്കുറിച്ചുള്ള മറ്ററിവുകളുമായി എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അടുത്തു തന്നെ വീണ്ടും കാണാം